Welcome to Learning, being and learned. Hi everyone, Romance of a Busy Broker, written by William സിഡ്നി Potter. His pen name was O. Henry. 1862 ലാണ് അദ്ദേഹം ജനിക്കുന്നത് നയൻറ്റീൻ ടെന്നിൽ അദ്ദേഹം മരിച്ചു അമേരിക്കൻ നാഷണാലിറ്റിയാണ് അദ്ദേഹം ഏകദേശം അറുന്നൂറ് ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് റൊമാൻസ് ഓഫ് എ ബിസി ബ്രോക്കർ ഈ സ്റ്റോറിയിലൂടെ നമ്മൾ നോക്കുന്ന എയിമാണ് എന്ന് വെച്ചാൽ ഒരു മോഡേൺ വേൾഡിൽ ബിസി മാൻ ആയിട്ടുള്ള ഒരാളുടെ മെൻ്റൽ കണ്ടീഷനാണ് അപ്പോൾ അത്രയും മോഡേൺ വേൾഡിൽ ജീവിക്കുന്ന ബിസി വർക്കറായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു ബിസി പേഴ്സൺ ആണല്ലോ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാണ് ഓക്കെ അതാണ് ഇതിലുള്ള മെയിനായിട്ടുള്ള കാര്യം പൊതുവായിട്ട് ഹെൻറിയുടെ ഷോർട്ട് സ്റ്റോറിയിൽ സഡനായി ഡ്രമാറ്റിക് ട്വിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അവസാനത്തിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും നമ്മൾ എന്താ പറയുക പഞ്ച ഡയലോഗ് എന്നൊക്കെ പറയുന്ന പോലെ പഞ്ചായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അയറണിയും യൂസേജും ഫണ്ണൊക്കെ അതിലുണ്ടാവും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസ് എപ്പോഴും ഒരു ഡ്രമാറ്റിക് ടേണോട് കൂടിയായിരിക്കും ഓക്കെ സ്മൈൽ വിത്ത് ടിയേഴ്സ് എന്ന് പറയുന്നൊരു ടേം ഇദ്ദേഹം എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഇതിലെ മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ ക്ലർക്ക് ഇൻ ദ ഓഫീസ് ഓഫ് മാക്സ്വെൽ ഓക്കെ ഇതിലെ പ്ലാറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് മാക്സ്വെൽസ് ഓഫീസാണ് ഓക്കെ ഹാർവേ മാക്സ്വൽ എ ബ്രോക്കർ മിസ് ലസ്ലി മാക്സ്വെൽസ് സെക്രട്ടറി ഓക്കെ ഇത്രയാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് മിസ്റ്റർ മാക്സ്വെൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഏകദേശം ഒരു ഒൻപതര ആവുന്ന ആ ഒരു സമയത്ത് കടന്നു വരുമ്പോൾ നമ്മുടെ പിക്ചർ അദ്ദേഹത്തിൻ്റെ ഫേസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗും സർപ്രൈസിങ് ആക്കുന്ന രീതിയിലാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത് ഓക്കെ പിക്ചറിൻ്റെ ഫേസ് ഭയങ്കര സർപ്രൈസിനും ഇൻട്രസ്റ്റിങ്ങും ആണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് മിസ്റ്റർ മാക്സ്വെൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യങ് ലേഡീസ് സെക്രട്ടറി ഉണ്ട് ഓക്കെ ഈ ലേഡി സെക്രട്ടറി ഏകദേശം ഒരു വർഷത്തോളം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ലേഡീ സെക്രട്ടറി വളരെ മനോഹരിയാണ് മറ്റുള്ള സെക്രട്ടറികളിൽ നിന്നും വളരെയധികം വ്യത്യാസം വ്യത്യാസമുണ്ട് അവൾക്ക് അവളുടെ ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ഹെയർ ആണ് അവർക്കുള്ളത് ഓക്കെ ഇവർ പ്രത്യേക ജുവൽസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇടാറില്ല ഒരു ബ്ലാക്ക് ഹാറ്റാണ് എപ്പോഴും ധരിക്കാറുള്ളത് നമ്മുടെ മാക്സ് വലിയ ടേബിളിൽ ഒരു മനുഷ്യനായിക്കൊണ്ടല്ല ഇരിക്കുന്നത് ഒരു ബിസി വർക്ക് ന്യൂയോർക്ക് ബ്രോക്കറായിട്ട് ഒരു ബിസി വർക്കറാണ് അദ്ദേഹത്തിൻ്റെ ടേബിളിൽ പേപ്പേഴ്സ് ഇങ്ങനെ മഞ്ഞു കൊണ്ട് നിറഞ്ഞ പോലെ ഇങ്ങനെ കൂടി കിടക്കുകയാണ് ഒരു മെഷീനായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് മെഷീനെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന് ചുറ്റുള്ളതിനെ കാണുന്നതും ഇടയ്ക്കിടക്ക് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ ഇടം ഇങ്ങനെ നോക്കും അതും ഒരു മെഷീൻ ആയിക്കൊണ്ടാണ് ഓക്കെ റൊമാൻസ് ഓഫ് എ ബിസി ബ്രോക്കറിലോ മെയിൻ ആയിട്ടുള്ള തീംസ് എന്ന് പറഞ്ഞത് തീം ഓഫ് ലവ് കോൺഫ്ലിക്റ്റ് കൺട്രോൾ ആൻഡ് ജെൻഡർ റോൾസ് ഇത്രയും തീംസ് നമുക്ക് ഇതിൽ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ കാണാൻ പറ്റും ഒരു അൺ നെയ്ംഡ് നെറേറ്ററാണ് ഈ സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് ഈ സ്റ്റോറി വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹെൻറി തീം ഓഫ് ലവ് എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് അതുപോലെ തന്നെ മാക്സ്വെല് വളരെയധികം ലെസ്ലിയെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാകും ദ റൊമാൻസ് ഓഫ് എ ബിസി ബ്രോക്കോ ആ ഒരു ഷോർട്ട് സ്റ്റോറി തുടങ്ങുന്നത് ഹാർഡ്വേ മാക്സ്വെല്ലും അദ്ദേഹത്തിൻ്റെ സ്റ്റെനോഗ്രാഫറായിട്ടുള്ള മിസ് ലെസ്ലിയും എൻറ്റർ ചെയ്യുന്നതിലൂടെയാണ് ഓക്കെ ഒരു ഏകദേശം ഒരു ഒൻപതര സമയത്ത് ഇവരുടെ ഓഫീസിലേക്ക് ഇവർ വരുന്നു നമ്മുടെ ലെസ്ലി വളരെ മനോഹരിയായിരുന്നു സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞാൽ കൂടെ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഷോർട്ട് ഹാൻഡാക്കിയിട്ട് എഴുതുമല്ലോ ഷോർട്ടാക്കി എഴുതുന്ന അത് തന്നെയാണ് നമ്മൾ സ്റ്റെനോഗ്രാഫറെന്ന് പറയാം സെക്രട്ടറി എന്നൊക്കെ പറയാം അന്നത്തെ ഒരു ദിവസം സാധാരണ രീതിയിൽ നമ്മുടെ മാക്സ്വെൽ റോബോട്ടിക് വേലാണ് വരിക പക്ഷെ അന്ന് കുറച്ച് റോബോട്ടിക് അല്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെനോഗ്രാഫറായിട്ടുള്ള മിസ് ലെസ്സിക്കും എന്തൊക്കെയോ ഒരു വ്യത്യാസം അന്നത്തെ ദിവസത്തിനുണ്ടായിരുന്നു ഒരു പ്രത്യേക ഗ്ലോ ഒക്കെ കാണാമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ ക്ലർക്ക് പിച്ച് ശ്രദ്ധിക്കുന്നുമുണ്ട് അങ്ങനെ നമ്മുടെ മാക്സ്വെല് ഒരു ജോലിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ചുറ്റുള്ളതൊന്നും കാണൂല അറിയില്ല അത്രയ്ക്കും ആ ആ ഒരു ജോലിയിൽ അദ്ദേഹം മുഴുകിയിട്ടുണ്ടാകും നമ്മുടെ സ്റ്റെനോഗ്രാഫർ ആയിട്ടുള്ള മിസ് ലെസ്ലി അദ്ദേഹത്തിൻ്റെ ടേബിളിൽ കുറച്ച് നേരം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ റൂമിൽ എന്തോ സംസാരിക്കുകയായിരിക്കണം അങ്ങനെ അവർ പുറത്തേക്ക് വരുന്ന ആ സമയത്ത് മിസ് ലെസ്ലി ആ റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ പിക്ചറിനോട് ചോദിക്കുന്നുണ്ട് മാക്സ് വെല്ലിൻ്റെ അടുത്ത് വല്ല ഓർഡേഴ്സും കിട്ടിയോ എന്ന് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കിട്ടി പക്ഷേ ഒരു ഏജൻസിക്കുമൊന്നും സെൻഡ് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട് ആസ് യൂഷ്വൽ നമ്മുടെ സ്റ്റെനോഗ്രാഫർ സ്റ്റെനോഗ്രാഫറായിട്ടുള്ള മിസ്ലെസിലി അവളുടെ വർക്ക് ചെയ്യുന്നുണ്ട് അന്നത്തെ ദിവസം വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഒരുപാട് ടെലഗ്രാംസ് ഫോൺ കോൾസ് സ്റ്റോക്സ് ബോൺസ് സോൾഡും ബോട്ടും അങ്ങനെ വാങ്ങലും വിൽക്കലും അങ്ങനെയുള്ള എല്ലാവിധ സംഭവങ്ങളും അന്നത്തെ ദിവസം നടക്കുന്നുണ്ടായിരുന്നു അവരുടെ ഓരോ സെക്കൻഡും അവർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ദിവസത്തിൽ ഓരോ സെക്കൻഡ്സ് അടക്കം കൗണ്ടിങ് ആണ് അപ്പം അത്രക്കും ഡെഡ് ബിസി ഡേ ആണ് അവരാകെ ക്ഷീണിതരായിരുന്നു പിച്ചറ് വളരെയധികം ബിസി ആയിക്കൊണ്ട് അങ്ങോട്ടിങ്ങോട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി ബോൾഡ്ലി ഡ്രസ്സ് ചെയ്ത ഒരു ലേഡി ഓഫീസിൽ വന്നു നിൽക്കുകയാണ് അവളായിരുന്നു ആ റീപ്ലേസ്മെൻറ് സ്റ്റെനോഗ്രാഫർ സെൻറ്റ് ബൈ ദ ഏജൻസി ആസ് ഹാവ് ബീൻ റിക്വസ്റ്റഡ് ദ പ്രീവിയസ് ഡേ കഴിഞ്ഞ ദിവസം ഇവിടെ റിക്വസ്റ്റ് കൊടുത്തിരുന്നു ഒരു സ്റ്റെനോഗ്രാഫർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ സ്റ്റെനോഗ്രാഫറാണ് അവിടെ എത്തിയിട്ടുള്ളത് ഈ വിവരം പിച്ചർ ഹാർവേയെ അറിയിച്ചു ഓക്കെ ഇത് കേട്ട് ആകെ ദേഷ്യം വന്നു ആർക്ക് ഹർവേ മാക്സ്വെല്ലിന് ഓക്കെ ഹർവേ മാക്സ്വെല്ലിന് ദേഷ്യം വന്നു അദ്ദേഹം പിച്ചറിനോട് കുറേ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് നിന്നോടാരാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് മിസ് ലെസ്ലി പെർഫെക്റ്റ് ആണ് ഈ ജോബ് ചെയ്യാണ് അവൾ എത്ര കാലം ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും കാലം അവളിവിടെ ഇഷ്ടപ്പെട്ട ജോലിയായിട്ട് ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നു എന്നിട്ട് ആ വന്ന സ്ത്രീയെ ഇവർ പറഞ്ഞയക്കാണ് പീച്ചർ ആകെ കൺഫ്യൂസ്ഡായി എന്നിട്ട് കൊലീഗ്സിനോട് പറയാണ് ദ ഓൾഡ് മാൻ ഈസ് ലൂസിങ് ഹിസ് മൈൻഡ് അയാളുടെ മൈൻഡൊക്കെ ആകെ പോയിട്ടുണ്ട് ആകെ തകിടം മറിഞ്ഞ അവസ്ഥയാണ് എന്ന് പറയുന്നു അങ്ങനെ ആ ഒരു ദിവസം കുറച്ചും കൂടി ബിസിയർ ആവാണ് കുറച്ചും കൂടി ടൈറ്റ് ആവുകയായിരുന്നു അന്നത്തെ ദിവസം അവിടെയുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്കാണ് ലൈക്ക് എ മെഷീൻ ആൻഡ് ലഞ്ച് ടൈം ഈ ലഞ്ച് ടൈം വരെ അവരൊരു മെഷീൻ പോലെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് മിസ് ലെസ്സിയുടെ പെർഫ്യൂം ഹാർവിയുടെ ആ ഒരു റൂമിലും ആ ഓഫീസിലുമൊക്കെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക സ്മെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആ ഒരു പെർഫ്യൂം കിട്ടുന്ന ആ ഒരു സമയത്ത് അയാൾക്ക് കുറച്ചൊരു റിലാക്സിങ് ഫീലിംഗ് വരികയാണ് ലെസ്ലിസ് പെർഫ്യൂം ദ ജസ്റ്റ് ഫിൽ ദ ഓഫീസ് ഓക്കെ ഒരു പ്രത്യേക ലിലാക്ക് പെർഫ്യൂംസ് ആണ് അവൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ നമ്മുടെ മാക്സിമിൽ തീരുമാനിക്കാൻ ഇതാണ് പെർഫെക്റ്റ് മൊമെൻറ്റ് അവളോട് ചോദിക്കാൻ പറ്റിയ അവസരം ഇതാണ് എന്ന് പറയാ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് ഹാർവേ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് അവളോട് ചോദിക്കുകയാണ് വില്യു മീ എന്ന് ചോദിക്കുന്നു എന്നിട്ട് അയാൾ പറയാണ് പെട്ടെന്ന് തന്നെ എനിക്ക് റീപ്ലേ തരണം കാരണം വർക്ക് അവിടെ അങ്ങനെ റഷായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റീപ്ലേ തരണം എന്ന് പറയാണ് ആ സമയത്ത് കൺഫ്യൂസ്ഡായി എന്നിട്ട് അവൾ ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ എന്താ സംസാരിക്കുന്നത് എന്നത് നിങ്ങൾക്കറിയോ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവൾ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ട് അയാളോട് ചോദിക്കുന്നു അപ്പോൾ അവൾ ഇത് ചോദിക്കുന്ന സമയത്ത് ഫോൺ കോൾസ് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രദ്ധ പെട്ടെന്ന് അതിലേക്ക് തിരിയാണ് ഓക്കെ എന്നിട്ട് വീണ്ടും സ്വയം ആ ക്വസ്റ്റ്യൻ തന്നെ അയാൾ ആവർത്തിച്ചുകൊണ്ട് ചോദിക്കുന്നു ആ സമയത്ത് മിസ് ലസ്ലി കണ്ണീര് കണ്ണുനീര് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവൾ എന്നിട്ട് അയാളെ ജസ്റ്റ് ഹഗ് ചെയ്യുന്നുണ്ട് അയാളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് അവൾക്കറിയാം ഇത് അയാളുടെ ജോബ് കാരണം അയാൾ എല്ലാം മറന്നിരിക്കുകയാണ് എന്ന് അയാളുടെ ജോലി കൊണ്ട് അയാൾക്ക് എല്ലാം മറന്ന് മറന്നു എന്നത് ഇവൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഹഗ് ചെയ്യുന്നു അവൻ മറന്നു എന്ന് തോന്നൽ അവൾക്കും ഉണ്ടെന്ന് അവൾ പറയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം പള്ളിയിൽ വെച്ച് അവർ വിവാഹിതരായിരുന്നു എന്ന കാര്യം പോലും മറന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത് ദ റൊമാൻസ് ഓഫ് എ ബിസി ബ്രോക്കർ ഈ ഒരു ടൈറ്റിൽ ഈ സ്റ്റോറിക്ക് വളരെ ആപ്റ്റാണ് കാരണം ഈ പ്ലോട്ട് സെൻറ്റേഡ് ചെയ്തിരിക്കുന്നത് മെയിൻ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ റൊമാൻസുമാണ് വേൾഡ് ബിസി എന്ന് പറയുന്ന ടൈറ്റിലെ ബിസി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറവിയെ മാക്സ്വെല്ലിൻ്റെ മറവിയെ എങ്ങനെയുള്ള മറവിയാണ് ഹെവി വർക്ക് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് തന്നെ മറക്കേണ്ടി വന്നൊരു അവസ്ഥയ്ക്ക് കാരണമാവുകയാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പ്രസക്തമേറിയ ടൈറ്റിലാണ് ഈ സ്റ്റോറിക്ക് സ്വന്തം വൈഫായി ഇരുന്നിട്ട് പോലും ഹെവി വർക്ക് കൊണ്ട് കഴിഞ്ഞ ദിവസം മാരിഡായ വിവരം പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല ഓക്കെ എന്നിട്ട് വീണ്ടും മാര്യേജ് ചെയ്യോ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കുകയാണ് അവർക്ക് ഓക്കെ അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണിത് ഓക്കെ താങ്ക് യു ഗൈസ്